പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വചനവും വെളിച്ചവും എന്ന ഈ പ്രതിദിന വചന സന്ദേശം അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കിയ മുഖാന്തരത്തിനായിട്ട് ദൈവത്തിന് സകല മാനവും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിന് ഒരനുഗ്രഹമായിരിക്കും, നിങ്ങളുടെ മനസ്സിന് അതൊരു വിടുതലായിരിക്കും. കർത്താവ് വചനത്തിലൂടെ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് പ്രത്യാശ് തോമസ്. ബ്രാൻഡനിലുള്ള റൈസ് ഇന്ത്യ ചർച്ചിൻ്റെ ഒരു സഹശുശ്രൂഷകനായിട്ട് ഇപ്പോൾ കർത്തൃവേലയിലായിരിക്കുന്നു. ഇന്ന് പകലിൽ അല്പസമയം വചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നാം മടുത്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എങ്ങനെ ഈ മടുപ്പിനെ അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന ക്ഷീണത്തെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും, അതിജീവിക്കാൻ കഴിയും? ഞാൻ ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അപ്രകാരമുള്ള ഒരു ചിന്തയാണ് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുമെന്ന്. നോക്കുക, നാം വായിച്ച വാക്യത്തിൽ എങ്ങനെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? മനസ്സ് ക്ഷീണിച്ചു പോകാതിരിക്കാൻ, മടുത്തു പോകാതിരിക്കാൻ, പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശു കർത്താവ് അനുഭവിച്ച ആ വേദന, യേശു കർത്താവ് സഹിച്ച ആ അനുഭവങ്ങൾ നമ്മൾ ധ്യാനിച്ചു നോക്കിയാൽ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും തകർച്ചയും പ്രതികൂലവും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നോക്കുന്നതുമൊക്കെ മറ്റു മനുഷ്യരെയാണ്, അല്ലെങ്കിൽ നമ്മേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കുന്ന, നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളില്ലാത്ത വളരെ അനുഗ്രഹപ്രദമായ സുഖത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ പറയും, കണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയാണ്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ അവസാനിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോഴാണ് നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്, നമ്മൾ മടുത്തു പോകുന്നത്. ഞാൻ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പിന് അവസരം കൊടുക്കരുത്. കാരണം ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിശാച് അതിലൂടെ നമ്മുടെ സന്തോഷത്തെയും ക്രിസ്തുവിലുള്ള നമ്മുടെ സമാധാനത്തെയും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുവാൻ, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ എവിടെ നോക്കിയാലും നിരാശപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പല കുടുംബങ്ങളും തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്, പല ഭവനങ്ങളിലും സന്തോഷത്തിന് പകരം ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. ഞാൻ ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ ഹൃദയം മടുത്തു പോകരുത്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തും. കർത്താവിനെ ധ്യാനിക്കുക. യേശു കർത്താവ് അനുഭവിച്ച ആ കഷ്ടത്തെ, യേശു കർത്താവ് കടന്നുപോയ ആ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച വേദനയുടെ ആ അനുഭവങ്ങളൊന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രശ്നങ്ങളൊന്നും വലുതല്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നമുക്കെല്ലാം വളരെ മനഃപാഠമായിട്ടുള്ള ഒരു വചനഭാഗമാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ ധ്യാനിക്കുകയും ദൈവമുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, നമ്മുടെ ജീവിതത്തിൽ നാം ലജ്ജിക്കാൻ ഇടവരത്തില്ല, മനസ്സ് ക്ഷീണിക്കാൻ ഇടവരികയില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം
അതിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം അറിയാം. അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട ഏലിയാവെന്ന് പറയുന്ന പ്രവാചകൻ തൻ്റെ ജീവന് നേരെ ഇസബേൽ വെല്ലുവിളി ഉയർത്തിയപ്പോൾ അതിൻ്റെ നടുവിൽ മനസ്സ് ക്ഷീണിച്ച് ശുശ്രൂഷ വേണ്ടെന്ന് വെച്ച് ഒരു ചൂരച്ചെടിയുടെ കീഴിലിരുന്നു കൊണ്ട് അദ്ദേഹം വേദനയോടെ പറയുകയാണ്, മതി കർത്താവേ. ഓർക്കുക, ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ ജനത്തിനു മുൻപാകെ പ്രാർത്ഥന കൊണ്ട് തെളിയിച്ച ഒരു ദൈവമനുഷ്യൻ, തൻ്റെ ഒറ്റ പ്രാർത്ഥന ആകാശത്തെ കീറിമുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് അഗ്നി പോലെ ഇറങ്ങി വന്നതും യാഗപീഠത്തിലുള്ള യാഗവസ്തുവിനെ ദഹിപ്പിച്ചതും ബാലിൻ്റെ പ്രവാചകന്മാർ അത്ഭുതപ്പെടുമാറ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയതുമായ ഭാഗങ്ങൾ നമുക്കിതിനു മുമ്പ് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവമനുഷ്യൻ ഇപ്പോൾ മനസ്സ് തളർന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്നു കൊണ്ട് പറയാ, മതി കർത്താവേ, പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും ശ്രേഷ്ഠതയുള്ളവനല്ല. എന്താ കാരണമെന്നറിയാമോ? ഇസബേല് പറഞ്ഞൊരു വാക്ക. പലപ്പോഴും നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകാൻ ചില വ്യക്തികളുടെ വാക്ക് കാരണമായിത്തീരും. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ മനസ്സ് തകർന്നു പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. കാരണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ഏലിയാവ് മനസ്സ് തളർന്നവനായിട്ട് ആ ചൂരച്ചെടിയുടെ തണലിലിരുന്നു കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, ശുശ്രൂഷ ഇവിടം കൊണ്ട് മതി എന്നൊക്കെ കരുതി നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് ഏലിയാവിനെ കൈവിട്ടില്ല. കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തനായി നിന്ന ഈ ദൈവമനുഷ്യൻ തൻ്റെ ബലഹീനതയുടെ നേരത്ത് ദൈവം അവനെ വിട്ടുമാറിയെന്നല്ല ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവിൻ്റെ അടുക്കിലേക്ക് ദൈവം ദൂതനെ അയക്കുകയാണ്. ഒന്നാം തവണ ദൂതനെ അയച്ചു, അവൻ ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്ത് അവനെ ബലപ്പെടുത്തി. ദൂതൻ നൽകി ആഹാരം കഴിച്ചതിന് ശേഷം ഏലിയാവ് കിടന്നുറങ്ങിയെന്ന് നമ്മളവിടെ വായിക്കുന്നു. എന്നാൽ അടുത്ത വാക്യത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അവനെ ഒരിക്കൽ കൂടെ അവന് അപ്പവും വെള്ളവും കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി അവനെ ശക്തീകരിച്ചിട്ട് അവനോട് പറയുക, ഏലിയാവേ, നീ ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്, നീ ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ളവനല്ല, ഇവിടം കൊണ്ട് നിന്റെ ചരിത്രം തീരുന്നില്ല, നിനക്ക് മുൻപോട്ട് ഒരു യാത്രയുണ്ട്. എത്ര പേരെന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? മനസ്സും അടുത്തുപോയ മേഖലയിൽ ഇനി മുൻപോട്ടില്ല, ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാം, അവിടം കൊണ്ട് നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്. നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങൾ ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു, ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ക്ഷീണിച്ചു പോയ ഏലിയാവിനെ ദൈവം ധൈര്യപ്പെടുത്തി അവൻ ആഹാരം കൊടുത്തിട്ട് അവനോട് പറയുകയാണ്, നീ മുമ്പോട്ടേക്ക് പോകുക. എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്, ദൈവം കൊടുത്ത ആഹാരം ഭക്ഷിച്ചതിന് ശേഷം ഏലിയാവ് എഴുന്നേറ്റ് 40 പകലും 40 രാവും അവൻ നടന്നു എന്ന്, ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം അവൻ യാത്ര ചെയ്തു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ക്ഷീണിച്ചു പോയ ഈ ദൈവമനുഷ്യനെ ദൈവം ഇപ്പോൾ ആരോഗ്യത്തോടെ ബലത്തോടെ മുൻപോട്ടേക്ക് നടത്തുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കും ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുക. ക്ഷീണിച്ച് മടുത്തു പോകരുത്. നിങ്ങളുടെ പ്രതിസന്ധിയെക്കുറിച്ചും മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളെക്കുറിച്ചും നിങ്ങൾ ധ്യാനിക്കാതെ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങളെ വിളിച്ച കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇതേ എബ്രായ ലേഖനം 12:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആ യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖകരമായ സാഹചര്യങ്ങളിൽ യേശുവിനെ ധ്യാനിക്കുക. യേശു കർത്താവ് കടന്നുപോയ ജീവിത അനുഭവങ്ങളെ ധ്യാനിക്കുക. അങ്ങനെ എന്നാൽ പരിശുദ്ധാത്മാവെന്ന് പകരം ഓർമ്മിപ്പിക്കുക,
നിങ്ങളെ കർത്താവ് ധൈര്യപ്പെടുത്തും. നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാനുള്ളതല്ല, ഇനിയും ഏറെ ദൂരം നിങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്. ഈ രോഗം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഇന്ന് നിങ്ങളുടെ കുടുംബം കടന്നുപോകുന്ന തകർച്ച, ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ ചരിത്രം അവസാനിക്കുന്നില്ല. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ മുമ്പിലുണ്ട്. അതുകൊണ്ട് ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കർത്താവിനോട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയോട് അടുത്ത് വരിക. ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങളോട് അരുളി ചെയ്ത വചനത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. മനസ്സ് ക്ഷീണിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ. അപ്പാ, ഇന്ന് പകൽ ഈ വചന സന്ദേശം കേൾക്കുന്ന ഓരോ അങ്ങയുടെ മക്കളെയും അങ്ങ് ധൈര്യപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. അവരെ മുൻപോട്ടങ്ങ് നയിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസൻ എന്ന നിലയിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ വചന സന്ദേശം മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കുക. മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. കർത്തൃദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മണിക്ക് അറൈസ് ഇന്ത്യ ക്യാമ്പസിൽ വെച്ച് ഞങ്ങളുടെ കൂട്ടായ്മ നടത്തപ്പെടുന്നതാണ്. ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുവാൻ, ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങളെ ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു അബണ്ടൻലി. ആമേൻ.